ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോട്ടോ സ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ഫിൽറ്റേഴ്സിനെ പറ്റിയാണ്. നമ്മളൊരു വെഡിങ് ആൽബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റർ ഒക്കെ ഡിസൈൻ ചെയ്യാൻ നേരത്തെ യൂസ്ഫുൾ ആവുന്ന ഒരു രണ്ട് ടിപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ പറയുന്ന ടിപ്പ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ വെഡിങ് ആൽബം ഡിസൈനേഴ്സിനാണ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് പറയാം. നമുക്ക് ആദ്യം നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഒരു റോ ഇമേജ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കിവിടെ അത് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഈ റോ ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആവുന്നത് ക്യാമറ റോയിലാണ്. നമുക്ക് ഈ ഒരു ട്രിക്ക് ക്യാമറ റോയിൽ നിന്ന് മാത്രമല്ല ലൈറ്റ് റൂമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രിക്ക് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ ജസ്റ്റ് ഈ ഒരു ഇമേജിലിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഒരു ടെമ്പറേച്ചർ, കോൺട്രാസ്റ്റ്, വൈബ്രൻസ് ഇതൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഗ്രെയിൻസ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രെയിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അധികം ഉണ്ട്, കുഴപ്പമില്ല. എന്താ, നമുക്കിവിടെ താഴെയായിട്ട് ഓപ്പൺ ഇമേജ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് അതിന് ഓപ്പൺ ഇമേജ് കൊടുക്കാം. ഓപ്പൺ ഇമേജ്, അപ്പോൾ നമ്മുടെ ഇമേജ് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി അതിനകത്ത് കുറച്ച് ഗ്രെയിൻസ് ആഡ് ചെയ്തായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രെയിൻസ് അത് റിമൂവ് ചെയ്യണം. ഈ ഗ്രെയിൻസ് അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകൂടെ ഫിൽറ്ററിൽ പോവാം. ഫിൽറ്ററിൽ പോയിട്ട് ഒന്നിൽ എന്നാൽ നോയിസിനകത്ത് ഡെസ്റ്റോപ്പ് സ്റ്റാറ്റസ് കൊടുത്ത് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഗ്രെയിൻസ് റിമൂവ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ആ ഒരു ക്യാമറ റോയിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ആ ഗ്രെയിൻസ് മാത്രം റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിനകത്തൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഇമേജ് രണ്ടാമത് ക്യാമറ റോയിൽ ഓപ്പൺ ആക്കുവാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ആവുന്നത് എന്താണ്, ഒരു നോർമൽ ജെ പി ജിയുടെ ഫോർമാറ്റിലാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സീറോയാണ്, ഇതെല്ലാം സീറോയിലാണ് കിടക്കുന്നത്. അതായത് ഇങ്ങനെ സീറോയിൽ കിടക്കുന്നത് ജെ പി ജി ഓപ്പൺ ആക്കുമ്പോഴാണ്. റോയിൽ ഓപ്പൺ ആക്കുവാണെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറൊക്കെ കെൽവിനായിരിക്കും കിടക്കാം. ഓക്കെ, നമുക്ക് ഓക്കെ കൊടുക്കാം. നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്ത ആ ക്യാമറ റോയിൽ അഡ്ജസ്റ്റ് ചെയ്ത സെറ്റിംഗ്സ് രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ഒരു വഴിയുമില്ല. ഓക്കെ, നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് രണ്ടാമത് ഒന്നും കൂടി ഓപ്പൺ ആക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യാം ആ ഒരു റോ ഇമേജ്. നമുക്ക് രണ്ടാമത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ആ റോ ഇമേജ് രണ്ടാമത് ഓപ്പൺ ചെയ്തു. നമുക്ക് ആദ്യം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ ഈ ഒരു വൈറ്റ് ബാലൻസ് എടുക്കുന്നത് കെൽവിനാണ്. എന്താ 4300 കെൽവിൻ, 4300 കെൽവിൻ എന്നാണ് എടുക്കുന്നത്. ആ റോ ഇമേജ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കെൽവിൻ വരുള്ളൂ. ഓക്കെ, നമുക്ക് ടെമ്പറേച്ചർ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. ടിന്റ് ഒന്നും ചെയ്യണ്ട, നമുക്ക് കുറച്ച് കോൺട്രാസ്റ്റ് കൊടുക്കാം, വൈബ്രൻസ് കൊടുക്കാം. നമ്മൾ ആദ്യം കൊടുത്തപോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്രെയിൻസ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രെയിൻസ് ആഡ് ചെയ്തു. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത്, നമ്മളിത് ഇവിടെ ഓപ്പൺ ഇമേജ് ഉണ്ട്, നമ്മൾ ഇമേജ് ആയിട്ടല്ല ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. ഓക്കെ, അതായത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഇമേജിനെ, നമ്മൾ റോ ഇമേജിനെ ക്യാമറ റോയിൽ നിന്നും സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാം. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാൻ നേരത്ത് ഇതെവിടെ കാണാൻ പറ്റും, ആ ഒരു ഓപ്പൺ ഇമേജ് എന്നുള്ളത് ഓപ്പൺ ഒബ്ജക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് കീ വിട്ട് കഴിഞ്ഞാൽ ഓപ്പൺ ഇമേജ് തന്നെ വരും. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഒബ്ജക്റ്റ് എന്ന് കിട്ടും. നമുക്ക് ഓപ്പൺ ഒബ്ജക്റ്റ് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തമ്പനെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഒരു ഒരു ലോഗോ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് ഓപ്പൺ ആയത് ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്ന് പറഞ്ഞായിരുന്നു ഓപ്പൺ ആയത്. അതായത് ജെ പി ജി ആണ് അങ്ങനെ ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ഇത് ഓപ്പൺ ആയിരിക്കുന്നത് ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ക്യാമറ റോ സെറ്റിങ്സ് എങ്ങനെ രണ്ടാമത് എഡിറ്റ് ചെയ്യാം എന്ന് നോക്കാം. സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ ആ ഒരു ലെയറിൻ്റെ തമ്പനെയിൽ ആ ഒരു നമ്മുടെ മൗസ് കഴ്സർ കൊണ്ടുവരിക, ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് കൊടുക്കാൻ നേരത്ത് ഇത് നേരെ ക്യാമറ റോയിലേക്കാണ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, ക്യാമറ റോയിൽ നമ്മൾ ചെയ്ത അതേ സെറ്റിങ്സ് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്താ, നമ്മൾ ആ ഒരു വൈറ്റ് ബാലൻസ് ഇൻക്രീസ് ചെയ്തായിരുന്നു, 7900 നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അതുപോലെ കോൺട്രാസ്റ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്തായിരുന്നു, വൈബ്രൻസ് ഇൻക്രീസ് ചെയ്തായിരുന്നു. ഇതെല്ലാം ആ ഒരു ഇമേജിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുവാണ്, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മൾ എപ്പോൾ ഈ ക്യാമറ റോയിൽ ക്ലിക്ക് ചെയ്താലും നമ്മുടെ ആ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഗ്രെയിൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ആ ഗ്രെയിൻസ് കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇമേജിൽ നിന്ന് ആ ഗ്രെയിൻസ് ഫുള്ള് റിമൂവ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഗ്രേഡിങ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ്. ഓക്കെ, ഇത് നമ്മൾ എപ്പോൾ ഓപ്പൺ ചെയ്താലും നമുക്ക് ഈ ഒരു ക്യാമറ റോയിൽ തന്നെയാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് ബാലൻസ് ഒക്കെ ഇപ്പോഴും കെൽവിനെ തന്നെ കിടക്കുന്നത്. അതായത് ഇതൊരു റോ ഇമേജ് തന്നെയാണ്. നമുക്കിനി ഇത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇത് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത് നോക്കുമ്പോൾ എന്ത് പറ്റി, ആ ഗ്രെയിൻസ് പോയി. പക്ഷേ ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം
അതേപടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജ് വേറൊരു ഡോക്യുമെന്റിലേക്ക് ഇട്ട് നോക്കാം. നമുക്കൊരു ന്യൂ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. അതായത് നമ്മൾ ആൽബം ഡിസൈൻ ചെയ്യുന്നത് വേറൊരു ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും. അതായത് നമ്മളൊരു ആൽബം ഡിസൈൻ ചെയ്യാൻ നേരത്തെ നമ്മൾ വേറൊരു ഡോക്യുമെന്റിലേക്ക് ഈ ഒരു ഇമേജ് കൊണ്ടുവച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം. നമുക്ക് ആൽബത്തിന്റെ അതേ സെയിം സൈസുള്ള 24x16 ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിനെ മൂവ് ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇത് നമ്മുടെ ആ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് നമ്മുടെ ഡോക്യുമെന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു കളറ് പോകാൻ കാരണം, അതിന്റെ കാരണം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ താഴെ നമുക്ക് ഈ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെന്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. ഡോക്യുമെന്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് കിടക്കുന്നത് അഡോബ് RGBയിലാണ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ ഡോക്യുമെന്റ് അതിന്റെ പ്രൊഫൈല് അൺടാഗ്ഡ് RGB എന്നാണ് കിടക്കുന്നത്. അതായത് അത് രണ്ടിന്റെ പ്രൊഫൈല് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് കളർ ഇങ്ങോട്ട് വന്നപ്പോൾ മാറിപ്പോയത്. നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിന്റെ നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡോക്യുമെന്റിന്റെ പ്രൊഫൈൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് നേരെ എഡിറ്റിൽ വരുന്നു. കൺവേർട്ട് പ്രൊഫൈൽ കൊടുക്കുന്നു. നമുക്കിത് അഡോബ് RGBയിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മളിത് അഡോബ് RGBയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്ത് പറ്റി, ആ ഒരു കളർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് കൊടുത്താലും നമ്മൾ നേരെ പോകുന്നത് ക്യാമറ റോയിലേക്കാണ്. അവിടെയും നമ്മുടെ സെറ്റിംഗ്സ് അതേപോലെ തന്നെ മെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് നമ്മൾ എവിടെ കൊണ്ട് വെച്ചാലും നമുക്ക് അതിനകത്ത് ആ ഒരു അതിന്റെ റോ പ്രോപ്പർട്ടീസ് ഒരിക്കലും പോകില്ല. നമ്മൾ അത് ചെയ്തിട്ടുള്ള ഗ്രേഡിംഗ് എല്ലാം നമുക്ക് അതേപടി തന്നെ മെയിൻറ്റെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ അത് എപ്പോഴും നമ്മളത് ആ ഒരു നോർമൽ ലെയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നോടം വരെ അത് റോ പ്രോപ്പർട്ടീസ് കാണിക്കുകയും ചെയ്യും. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കാണിച്ചുതരാം. ഈ ഒരു റോ പ്രോപ്പർട്ടീസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇമേജിനെ ഡ്രാഗ് ചെയ്ത് മറ്റൊരു ഡോക്യുമെന്റിൽ വലിച്ചിടണം. അല്ലാതെ നമ്മൾ ഇവിടുന്ന് Ctrl+A Ctrl+C കൊടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നോർമൽ ലെയർ ആയിട്ട് വരുള്ളൂ. ആ നോർമൽ ലെയറിനകത്ത് ആ ഒരു റോയുടെ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് തന്നെ അപ്പുറം കൊണ്ട് വലിച്ചിടണം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. അതിന് മുമ്പ് നമുക്ക് ഇത് രണ്ട് ഇമേജ് ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്കിനി വേറൊരു ഇമേജ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ക്രിയേറ്റ് ചെയ്ത ആൽബത്തിന്റെ അതേ സൈസ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ഇമേജിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ജസ്റ്റ് ഇതിന്റെ സൈസ് ഒന്ന് ഡിക്രീസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഒരു ഇമേജിന്റെ സൈസ് ഒന്ന് ഡിക്രീസ് ചെയ്തു. നമുക്ക് ഇതിന്റെ ഒരു കോപ്പി എടുക്കാം. കോപ്പി എടുക്കാനായിട്ട് Ctrl+J ആണ് ഷോർട്ട്കട്ട്. അതല്ലെങ്കിൽ മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു, Alt+E പ്രസ് ചെയ്യുന്നു, ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി, നമുക്ക് കോപ്പി കിട്ടും. ഓക്കെ, നമുക്ക് ഈ കോപ്പി ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു ഇമേജിനെ നമുക്കൊന്ന് സ്മാർട്ട് ഒബ്ജക്റ്റിലിട്ട് കൺവേർട്ട് ചെയ്യാം. സ്മാർട്ട് ഒബ്ജക്റ്റിലിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു. ഇവിടെ കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ ഇതാ ഇവിടെ കൺവേർട്ട് സ്മാർട്ട് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ചെയ്യുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റിലിട്ട് കൺവേർട്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്തു. ഇതാ ആ ഒരു ലോഗോ വന്നിട്ടുണ്ട് സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യാം. കൺട്രോള് ക്ലിക്ക് ചെയ്ത് പിടിച്ച് രണ്ടും കൂടെ സെലക്ട് ചെയ്യുന്നു. Ctrl+T കൊടുക്കുന്നു. നമുക്കിത് ശരിക്കൊന്ന് അങ്ങ് ചെറുതാക്കാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് ചെറുതാക്കി. നമ്മളൊരു വെഡിങ് ആൽബം ഡിസൈൻ ചെയ്യാൻ നേരത്ത് ചില ക്രിയേറ്റീവ് പേജ് നമ്മൾ ചെയ്യും. അതായത് ഒരു ഫോട്ടോ വലുതാക്കിയും വെക്കും, ഒരു ഫോട്ടോ ചെറുതാക്കിയും വെക്കും. ഓക്കെ, പക്ഷെ നമ്മളിത് ക്ലയന്റിനെ കടങ്ങുന്നിട്ട് ക്ലയന്റ് പറയും ആ ചെറുതാക്കിയിരിക്കുന്ന ഫോട്ടോ എടുത്ത് വലുതാക്കി വെച്ചോ, വലുതാക്കി വെച്ചേക്കുന്ന ഫോട്ടോ എടുത്ത് ചെറുതാക്കിക്കോളം പറയും. അത് അവരുടെ ഇഷ്ടമാണ്. നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളങ്ങനെ ആ ചെറുതാക്കി വെച്ചേക്കുന്ന ഫോട്ടോ എടുത്ത് വലുതാക്കി വെക്കാൻ നേരത്ത് അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അതിൻ്റെ ആ ഒരു പിക്സല് പൊട്ടിപ്പോകും. അതുപോലെ നമ്മൾ ആ ഒരു ചെറിയ ഇമേജിൽ എന്തൊക്കെ ഗ്രേഡിംഗ് ചെയ്തെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആ ഒരു ഗ്രേഡിംഗ് തന്നെയായിരിക്കും അവർക്ക് ഇപ്പം വലുതായിട്ട് വേണ്ടത്. അപ്പോൾ അത് ഒരിക്കലും പോസിബിൾ അല്ല അങ്ങനെ ചെയ്യുന്നത്. നമ്മൾക്ക് അത് ഇരട്ടിപ്പണിയാണ്. അപ്പോൾ അതിനുള്ള ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു രണ്ട് ലെയർ നമ്മൾ ചെറുതാക്കിയിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് വലുതാക്കാം. ഓക്കെ, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മൾ വലുതാക്കി. ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്തെ, നമ്മളിപ്പോൾ എൻ്റർ അടിച്ചിട്ടില്ല. എൻ്റർ അടിക്കുന്നതിന് കൊണ്ട് നമ്മൾ നോക്കാൻ നേരത്തെ ഈ രണ്ട് ഇമേജും ഇരിക്കുന്നത് ഒരേപോലെയാണ്. ഓക്കെ, നമുക്ക് എൻ്റർ കൊടുക്കാം. നമ്മളിപ്പോൾ എൻ്റർ കൊടുക്കാൻ നേരത്ത് ഇതാകും സൂം ചെയ്യാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് അതായത് ലെയർ 1 എന്നുള്ളത് നമ്മുടെ നോർമൽ ലെയർ ആണ്. ലെയർ 1 കോപ്പി എന്നുള്ളത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ സിമ്പിൾ കാണാൻ പറ്റും. ഇവിടെ ആ ഒരു ലെയർ 1 നമ്മൾ ഒത്തിരി ചെറുതാക്കിയിട്ട് വലുതാക്കിപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഫുള്ള് പോയി. ലെയർ 1 കോപ്പി എന്നുള്ളത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ചെറുതാക്കിയായിരുന്നു.
പക്ഷെ തിരിച്ച് അതിന്റെ നോർമൽ പൊസിഷനിൽ കൊണ്ടുവന്നപ്പോൾ അതിന്റെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെട്ടില്ല. നമുക്ക് ഒന്നുകൂടെ സൂം ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ആ ഒരു ക്യാമറയുടെ ആ ഒരു ലെൻസ് നോക്കിക്കഴിഞ്ഞാല് വാല്യൂസ് എല്ലാം ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ കേസിൽ അടിപൊളിയായിട്ട് വിസിബിൾ ആണ്. പക്ഷെ നമ്മൾ നോർമൽ ലെയർ ചെറുതാക്കിയിട്ട് വലുതാക്കിയപ്പോൾ എന്ത് പറ്റി, അതിന്റെ ആ ഒരു ഷാർപ്നെസ്സും ക്വാളിറ്റിയും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യാൻ നേരത്ത്, ഈ ആൽബം വർക്ക് ചെയ്യാൻ നേരത്ത് സ്മാർട്ട് ഒബ്ജക്റ്റിൽ ഇട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു കൺവേർഷൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആ ചെറുതാക്കി വെച്ചിരിക്കുന്ന ഇമേജ് നേരെ എടുത്ത് വലുതാക്കിയാലും ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരില്ല. ഇത് നമുക്ക് എത്ര പ്രാവശ്യം വേണേലും ചെറുതാക്കി വലുതാക്കാം, പക്ഷെ എന്നാലും അത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിരിക്കുന്നിടത്തോളം കാലം അതിന്റെ ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരില്ല. ഇപ്പോഴും അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടില്ല. ഇനി നമുക്ക് ജസ്റ്റ് ആ സ്മാർട്ട് ഒബ്ജക്റ്റിനെ നോർമൽ ലെയറിലേക്ക് കൊണ്ടുവരാം. സ്മാർട്ട് ഒബ്ജക്റ്റിനെ നോർമൽ ലെയറിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആ സ്മാർട്ട് ഒബ്ജക്റ്റിന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു. റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് അവിടെ റാസ്റ്ററൈസ് ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് രണ്ടും ഒരേപോലെയായി, അതായത് രണ്ടും നോർമൽ ലെയറായി. ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തു, കൺട്രോൾ ടി കൊടുത്തു, ജസ്റ്റ് അത് ചെറുതാക്കി എൻ്റർ അടിച്ചു, രണ്ടാമത് കൺട്രോൾ ടി കൊടുത്തു, ജസ്റ്റ് ഇൻക്രീസ് ചെയ്തു, എൻ്റർ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ആ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ ആ ഒരു ക്വാളിറ്റി ഫുള്ളായിട്ട് ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിരിക്കുന്നിടത്തോളം കാലം അതിന്റെ ക്വാളിറ്റി അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.